നമസ്കാരം, വാർത്താവേളയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സംസ്ഥാനതല ബാങ്ക് സമിതിയുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ജപ്തി നടപടികൾ നിർത്തിവെച്ച് മൊറട്ടോറിയം വ്യവസ്ഥകളിൽ ഇളവ് തേടിയാണ് ഇന്നത്തെ യോഗം സർക്കാർ വിളിച്ചു ചേർത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ബാങ്കുകളുടെയും പ്രതിനിധികൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബാങ്കുകളുടെ ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്നും മൊറട്ടോറിയം ഡിസംബർ വരെ നീട്ടണമെന്നുമാണ് സർക്കാർ നിലപാട്. എന്നാൽ റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ജപ്തി നടപടികൾ നിർത്തിവെക്കാനാവില്ലെന്ന് പത്രപരസ്യം നൽകിയ ശേഷമാണ് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലേക്ക് എത്തുന്നത്. പരസ്യപ്പെടുത്തിയ മൊറട്ടോറിയം വ്യവസ്ഥകൾക്കപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനാവില്ലെന്ന ബാങ്കുകളുടെ കടുംപിടുത്തം സർക്കാരുമായുള്ള ചർച്ചയിൽ അയോ വരുത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ പത്രപരസ്യത്തിനെതിരെ മന്ത്രിമാരായ തോമസ് ഐസക്കും വി എസ് സുനിൽകുമാറും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ബാങ്കേഴ്സ് സമിതിയുടെ പത്രപരസ്യത്തിലുള്ള അതൃപ്തി സർക്കാർ അവരെ നേരിട്ടിന്ന് യോഗത്തിൽ അറിയിച്ചേക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. 6 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അടുത്ത മാസം 5-നാണ് തെരഞ്ഞെടുപ്പ്. അതേസമയം ഗുജറാത്തിലെ 2 സീറ്റുകളിൽ വോട്ടെടുപ്പ് ഒരുമിച്ച് നടത്താത്തതിനെതിരായ ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഗുജറാത്തിലെ 2 സീറ്റുകളിലേക്കും ബീഹാറിലെ 1 സീറ്റിലേക്കും ഒഡീഷയിലെ 3 സീറ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഒഡീഷയിൽ നിന്ന് ബിജെഡിയുടെ സസ്മിത് പാത്ര, അമർ പട്നായിക് എന്നിവരും ബി ജെ പിയുടെ അശ്വിനി വൈഷ്ണവും നാമനിർദ്ദേശ പത്രിക ഇന്നലെ സമർപ്പിച്ചു. ബീഹാറിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റിലേക്ക് രാംവിലാസ് പാസ്വാനും പത്രിക നൽകിയിട്ടുണ്ട്. 28-നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഗുജറാത്തിൽ അമിത്ഷായുടെയും സ്മൃതി ഇറാനിയുടെയും ഒഴിവുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. എന്നാൽ 2 സീറ്റുകളിലേക്കുമുള്ള വോട്ടെടുപ്പ് ഒരുമിച്ച് നടത്താത്തതിനെതിരെ കോൺഗ്രസ് നേരത്തെ തന്നെ രംഗത്തു വരികയും സുപ്രീംകോടതിയിൽ ഹർജിയും നൽകിയിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടിയ സുപ്രീംകോടതി കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. 2 സീറ്റുകളിൽ വോട്ടെടുപ്പ് ഒരുമിച്ച് നടത്താത്തതിൽ അപാകതയില്ലെന്നും ദില്ലി, ബോംബെ ഹൈക്കോടതികൾ ഇക്കാര്യം വ്യക്തമാക്കി. നേരത്തെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ജൂലൈ 5-നാണ് 6 രാജ്യസഭാ സീറ്റുകളിലേക്കുമുള്ള വോട്ടെടുപ്പ് നടക്കുക. കൈരളി ന്യൂസ്, ദില്ലി. യു എസ് വിദേശ സെക്രട്ടറി മൈക്ക് പോംപിയോ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. യു എസ് ഭരണകൂടം ഇന്ത്യയെ വ്യാപാര മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെയാണ് മൈക്ക് പോംപിയോയുടെ ഇന്ത്യൻ സന്ദർശനം. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായുള്ള ഇടപാടുകൾ ശക്തമാക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുകയാണ് പോംപിയോയുടെ സന്ദർശനത്തിന്റെ പിന്നിലെ ലക്ഷ്യമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിലേക്ക് വൻതോതിൽ ആയുധ കയറ്റുമതി ലക്ഷ്യമിട്ട് അമേരിക്കയിൽ നിയമനിർമ്മാണത്തിന് നീക്കം നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി അമേരിക്കൻ ആയുധ കയറ്റുമതി നിയന്ത്രണ നിയമം ഭേദഗതി ചെയ്യാൻ യു എസ് സെനറ്റിൽ ബിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തുന്നത്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായുള്ള ഇടപാടുകൾ ശക്തമാക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുകയാണ് പോംപിയോയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നാണ് സൂചന. ഇരു രാജ്യവും തമ്മിൽ നിലനിൽക്കുന്ന വാണിജ്യ തർക്കം പരിഹരിക്കണമെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ സംഭരണ മേഖല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്ന് പോംപിയോ ഈയിടെ ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ ഇന്ത്യയെ വ്യാപാര മുൻഗണനാ പട്ടികയിൽ നിന്നും യു എസ് ഒഴിവാക്കുകയും ചെയ്തിട്ടുമുണ്ട്. മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ ഇന്ത്യയും പ്രതികരിച്ചു തുടങ്ങി. യു എസിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉയർത്തുന്ന നടപടികളിലേക്ക് ഇന്ത്യ കടന്നു. യു എസും ചൈനയും തമ്മിൽ നടക്കുന്ന വ്യാപാര യുദ്ധത്തോളമില്ലെങ്കിലും ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര നയതന്ത്രം മോശമായിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്കിടയിലാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ ഇന്ത്യ സന്ദർശിക്കുന്നതെന്നും ശ്രദ്ധേയം. June 28-29 ജപ്പാനിലെ ഒസാക്കയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ വെച്ച് ട്രംപും നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതേസമയം അമേരിക്കയുടെ എല്ലാ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയ ചരിത്രമാണ് ബി ജെ പി സർക്കാരിനുള്ളത്. കൈരളി ന്യൂസ്, ദില്ലി. ഇപ്പോൾ നിയമസഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. തുലാവർഷ മുന്നൊരുക്ക ദുരന്ത പ്രതികരണ മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മാർഗരേഖയും സംസ്ഥാനത്തെ ഇൻഷുറൻസ് റെസ്പോൺസ് സിസ്റ്റവും താലൂക്ക് തലം വരെ അംഗീകരിച്ചിട്ടുണ്ട്. മേൽരേഖയിൽ ദുരന്ത സാഹചര്യം വിലയിരുത്തുവാനും 30 വകുപ്പുകളും കേന്ദ്ര സേനകളും ദുരന്ത സാഹചര്യങ്ങളും എങ്ങനെ നേരിടണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ജില്ലകളിൽ എമർജൻസി ഓപ്പറേഷൻ സെന്റർ, താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ എന്നിവ 24 മണിക്കൂറും സുസജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ്, പഞ്ചായത്ത് വകുപ്പുകളുടെ കൃത്യമായ ഏകോപനത്തോടെ കൈകാര്യം ചെയ്തു വരുന്നു. ദുരന്തമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ക്യാമ്പുകൾ കണ്ടെത്തിയിട്ടുള്ളതും ക്യാമ്പുകളുടെ നടത്തിപ്പിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുള്ളതുമാണ്. അപകടകരമായി നിൽക്കുന്ന വൃക്ഷങ്ങളും ചില്ലുകളും മുറിച്ചു മാറ്റുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
സംസ്ഥാനത്ത് മഹാപ്രളയത്തെ തുടർന്ന് വീടുകൾക്കുണ്ടായ നാശനഷ്ടം സംബന്ധിച്ചും നൽകിയ ധനസഹായത്തെക്കുറിച്ചും പൂർത്തീകരിച്ച വീടുകളുടെ എണ്ണം എത്രയെന്നും വിശദീകരിക്കാമോ? വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നവർക്ക് പകരം സ്ഥലം ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ടോ? സർ, പ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന വീടുകൾ 15,394 വീടുകളാണ്. അതിൽ 9,933 പേർ സ്വയം വീട് നിർമ്മിച്ചു കൊള്ളാമെന്ന് അറിയിച്ചിരിക്കുന്നു. ആകെ 9,737 പേർക്ക് ആദ്യ ഗഡു സഹായവും 2,756 കുടുംബങ്ങൾക്ക് രണ്ടാം ഗഡുവും 4,544 കുടുംബങ്ങൾക്ക് മൂന്നാം ഗഡുവും നൽകിയിട്ടുണ്ട്. അതിൽ 2,995 വീടുകൾ പൂർത്തിയായി. 1,990 വീടുകൾ സഹകരണ സ്ഥാപനങ്ങളുടെ കെയർ ഹോം പദ്ധതി പ്രകാരം നിർവഹിക്കുന്നുണ്ട്. സർ, ഇതിൽ 1,925 വ്യക്തികൾക്ക് ആദ്യ ഗഡു നൽകി. 1,399 വീടുകൾ പണി പൂർത്തിയായി. 507 വീടുകളിൽ നിന്ന് സ്ഥലം വാസയോഗ്യമല്ല എന്നുണ്ട്. ഇവയിൽ 416 കുടുംബങ്ങൾക്കുള്ള സ്ഥലം കണ്ടെത്തി നൽകി കഴിഞ്ഞിരിക്കുന്നു. 1,259 വീടുകൾ പുറമ്പോക്കിൽ ആയിരുന്നു. ഇവരിൽ 744 കുടുംബങ്ങൾക്ക് സർക്കാർ ഭൂമി കണ്ടെത്തി നൽകിയിരിക്കുന്നു. 1,235 വീടുകൾ പ്രാദേശിക സ്പോൺസർഷിപ്പിലൂടെ നിർമ്മിക്കുന്നു. ഇവയിൽ 1,075 വീടുകളുടെ പണി ആരംഭിച്ചു. പൂർണ്ണമായും തകർന്ന എല്ലാ വീടുകളും പണിയുന്നതിനുള്ള ക്രമീകരണം പൂർത്തിയാക്കി. ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ബ്ലോക്ക് മുനിസിപ്പൽ ഓഫീസിൽ സുരക്ഷിത കൂടൊരുക്കം കേരളം എന്ന പേരിൽ ഒരു ഭവന നിർമ്മാണ സഹായ കേന്ദ്രം 2018 നവംബർ മുതൽ പ്രവർത്തനം ആരംഭിച്ചു. സർ, ഭാഗികമായി തകർന്ന വീടുകൾ തകർച്ചയുടെ തോതുമനുസരിച്ച് 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 15% വരെ കേടുവന്നവ 129,998 വീടുകളാണ്. 16% മുതൽ 29% വരെ 74,934 വീടുകളാണ്. 30% മുതൽ 59% വരെയുള്ളത് 34,036 വീടുകളാണ്. 60% മുതൽ 74% 14,929 വീടുകളാണ്. സർ, പൂർണ്ണമായി തകർന്നത് 15,394 ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. മൊത്തം 269,291 വീടുകളാണ്. സർ, ഇതിൽ പൂർണ്ണമായി തകർന്ന വീടുകൾക്ക് 400,000 രൂപയും 60 മുതൽ 74% വരെ തകർച്ച നേരിട്ട വീടുകൾക്ക് 250,000 രൂപയും 30 മുതൽ 59% വരെ തകർച്ച നേരിട്ട വീടുകൾക്ക് 125,000 രൂപയും 16% മുതൽ 29% വരെ തകർച്ച നേരിട്ട വീടുകൾക്ക് 60,000 രൂപയും 15% അതിൽ കുറവോ നാശനഷ്ടം സംഭവിച്ച വീടുകൾക്ക് 10,000 രൂപയും നഷ്ടപരിഹാരം നൽകുന്നതിന് ഉത്തരവ് പുറപ്പെടുവിച്ചു. ആകെ 253,873 വീടുകൾ ഭാഗികമായി തകർന്നു. ഇതിൽ 222,677 കുടുംബങ്ങൾക്ക് പണം നൽകി. ഭാഗികമായി തകർന്ന വീടുകളുടെ സംബന്ധിച്ച് 102,479 അപ്പീലുകൾ ലഭിച്ചു. അതിൽ 101,878 തീർപ്പാക്കിയിരിക്കുകയാണ് സർ. ഇതിൽ പൂർണ്ണമായി തകർന്ന വീടുകൾക്ക് SDRF നിന്ന് ലഭിക്കുന്ന തുക സമതലങ്ങളിൽ 95,100 രൂപയും മലയോര മേഖലയിൽ 101,900 രൂപയുമാണ്. ബാക്കി തുക CMDRF നിന്നാണ് പൂർണ്ണമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. സർ, കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്തെ അണക്കെട്ടുകൾക്ക് ഒരു എമർജൻസി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടോ? അതോടൊപ്പം ഈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ 2006 മുതൽ അവിടെ തുടരുന്ന ഒരു കോഴ്സാണ് MSc ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോഴ്സ് അവിടെ തുടരുകയാണ്. ഇല്ല, ഒരു ചോദ്യം ഉദ്യോഗസ്ഥ തലത്തിൽ പരിഗണിക്കുന്നതിന്. സർ, KSEB നിയന്ത്രണത്തിലുള്ള 21 പ്രധാന അണക്കെട്ടുകളുടെ എമർജൻസി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ച് വൈദ്യുതി ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. കക്കി, ആനത്തോട്, പമ്പ, മൂഴിയാർ, വേലുത്തോട് അണക്കെട്ടുകളുടെ എമർജൻസി ആക്ഷൻ പ്ലാൻ സംബന്ധിച്ച നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. നമ്മുടെ പ്രളയ ദുരന്തം നേരിടുന്ന സമയങ്ങളിലൊക്കെ തന്നെ
പുനരധിവാസത്തിനായി നമ്മുടെ വിദ്യാലയങ്ങളെയാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. റെസ്ക്യൂ ഷെൽട്ടേഴ്സ് ചില മേഖലകളിലൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇത്തരം ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തിട്ടപ്പെടുത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ശാശ്വതമായി അവരെ ആ സമയങ്ങളിൽ താമസിപ്പിക്കാനുള്ള ഷെൽട്ടേഴ്സിന്റെ നിർമ്മാണം ആരംഭിക്കുമോ എന്നതാണ് എന്റെ ചോദ്യം. സർ, അത്തരം ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നേരത്തെ ഒരു സ്കീം നിലവിലുള്ളതാണ്. ഏതാണ്ട് കേരളത്തിലെ 27 കേന്ദ്രങ്ങളിൽ സൈക്ലോൺ മിറ്റിഗേഷൻ സെന്റർ എന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വരികയാണ്. തീർച്ചയായും ഇത്തരം കേന്ദ്രങ്ങൾ അത് പരിഗണിക്കാവുന്ന കാര്യമാണ്. സർ, ഈ ദുരന്തഘട്ടങ്ങളിൽ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ഉത്തരവുകൾ കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി അങ്ങ് ഒരു നടപടി സ്വീകരിക്കുന്നതായിട്ട് IRS ഇൻസിഡന്റ് റെസ്പോൺസിബിൾ സിസ്റ്റം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ നടപടികൾ എവിടെ വരെയായി, സമയബന്ധിതമായി എന്ന് ഇത് പൂർത്തിയാക്കാൻ പറ്റും എന്ന് അറിയിക്കാം. ഘട്ടങ്ങളിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് വ്യക്തമായ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർക്ക് അതിനുള്ള അധികാരം ദുരന്ത നിവാരണ നിയമപ്രകാരം നേരത്തെ തന്നെ അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ്. സർ, അത് അതിൻ്റെ അടിസ്ഥാന അതിന് അനുവദിച്ച് നൽകുന്ന സംവിധാനമാണ് ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം. അടിയന്തര സന്ദർഭങ്ങളിൽ ഉത്തരവുകൾക്കായി കാത്തുനിന്ന് ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളെ കാലതാമസം നേരിടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം എന്ന നിലക്കാണ് സർ ഇത് ബോധ്യപ്പെടുന്നത്. ഇന്ത്യയിൽ ഈ സംവിധാനം രൂപപ്പെട്ടു വരുന്നതേ ഉള്ളൂ. കേരളത്തിൽ ഈ വർഷം തൊട്ട് സംസ്ഥാന തലം മുതൽ താലൂക്ക് തലം വരെ IRS രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ദുരന്ത സമയങ്ങളെ തോന്നുമ്പോഴുള്ള പ്രവർത്തനങ്ങൾ കുറക്കുവാനും മുൻകൂട്ടി പ്ലാൻ ചെയ്ത അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ആവശ്യമായ വിധത്തിൽ ഈ സംവിധാനം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനാണ് ഉദ്ദേശം. ശ്രീമതി ഗീതാ ഗോപി. സർ, നമ്മുടെ കേരളത്തിന്റെ നിയമമന്ത്രി AK ബാലൻ സാർ എല്ലാ MLA മാർക്കും വർഷത്തിലൊരിക്കൽ ഒരു ലെറ്റർ തരാറുണ്ട്. സാർ, താങ്കളുടെ മണ്ഡലത്തിൽ പാർലമെന്റ് ക്ലാസ് നടത്തുന്നതിന് വേണ്ടി യുക്തമായ ഒരു സ്കൂൾ തെരഞ്ഞെടുത്ത് തരണമെന്ന് പറഞ്ഞ് ആ ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് സർ, ജനകീയമായിട്ട്. സർ, ഒരു പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാം അറിഞ്ഞു, വളരെ കൃത്യമായി നമ്മുടെ പ്രവർത്തനങ്ങൾ ഏകോപിച്ചു. സർ, ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം പ്രളയം വരുമ്പോൾ ദുരന്ത നിവാരണത്തിന് സംബന്ധിച്ച് ഇത്തരം സ്കൂളിൽ ബഹുമാനപ്പെട്ട AK ബാലൻ സാർ ചെയ്ത അതേ നടപടി നമ്മുടെ സ്കൂൾ തലത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു ബോധവൽക്കരണ സെമിനാറോ സംഘടിപ്പിക്കാൻ കഴിയുമോ സർ? സർ, ഇത് സ്കൂൾ തലത്തിൽ സുരക്ഷാ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളെ വിവിധ വിദ്യാലയങ്ങളിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം 2018 ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി അധ്യക്ഷനായ ഇത്തരമൊരു സംസ്ഥാനതല സ്കൂൾ സുരക്ഷാ നിർദ്ദേശം സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ ദുരന്ത നിവാരണ മാർഗരേഖ അടയാളപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി എല്ലാ ജില്ലകൾക്കും നൽകിയിരിക്കുകയാണ് സർ. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങുന്നതിന് വേണ്ടി ദുരന്ത പ്രതിരോധം ലക്ഷ്യമാക്കി ലഘുലേഖകളും അതുപോലെ തന്നെ വീഡിയോകളും ഗെയിമുകളും തയ്യാറാക്കി ദുരന്ത നിവാരണ അതോറിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും നൽകാൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനാവശ്യമായ പരിശീലനം നൽകാനുള്ള സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ശ്രീ സണ്ണി ജോസഫ്. സർ, പ്രളയത്തില് തകർന്ന ഗ്രാമീണ റോഡുകൾ നിരവധിയാണ് സർ. ആ റോഡുകൾക്ക് ഒരു പണവും ഗവൺമെന്റ് നൽകിയിട്ടില്ല. സാധാരണഗതിയിൽ വെള്ളപ്പൊക്കത്തിൽ കിട്ടുന്ന ചെറിയൊരു സംഖ്യയാണ്. ഒരു നിയോജകമണ്ഡലത്തിൽ 60 ലക്ഷം രൂപയാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ എത്രയോ പഞ്ചായത്തുകളിൽ ശക്തമായിട്ടുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായി, റോഡുകൾ പൂർണ്ണമായിട്ടും തകർന്നു കിടക്കുന്നു, പാലങ്ങൾ തകർന്നുപോയി. അത് പഞ്ചായത്ത് റോഡുകളാണ്, അവർക്കതൊരിക്കലും അവരുടേതായ രൂപത്തിൽ നവീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഗ്രാമീണ റോഡുകളെ സംബന്ധിച്ച് ഇതിനു മുൻപ് നിയമസഭയിൽ ചില ഉറപ്പുകൾ പറഞ്ഞതല്ലാതെ ഒരു പൈസയും അവർക്ക് അലോട്ട് ചെയ്തിട്ടില്ല. പഞ്ചായത്തുകളിൽ ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അതിന്റെ കൃത്യ കണക്കുകളൊക്കെ ഉണ്ട്. പഞ്ചായത്തുകളിൽ നിന്ന് ഫണ്ട് ഇങ്ങോട്ട് സ്വീകരിച്ചിട്ടുണ്ട്. പ്രയാസമുണ്ടായ പഞ്ചായത്തുകൾ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർക്ക് കഴിയുന്ന സഹായം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പഞ്ചായത്തുകളെ തിരിച്ചു സഹായിക്കാൻ സാധിച്ചിട്ടില്ല. കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പ്രളയ സഹായത്തിൽ ഈ ഗ്രാമീണ റോഡുകളെ പ്രത്യേകമായിട്ട് പരിഗണിക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കും. സർ, ബഹുമാനപ്പെട്ട MLA ചോദിച്ച കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെ ഈ കാര്യം സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് മുമ്പാകെ നൽകിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ ഈ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള പണം കൂടി കണ്ടെത്തണം,
എന്ന രീതിയിലുള്ള ആലോചനകൾ നടത്തി അതുമായി ബന്ധപ്പെട്ട ആലോചനകളും തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോവുകയാണ്. തൊള്ളായിരത്തി 24 സമാനമായ അതിഘോര മഴയാണ് വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് എന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെയും ചെന്നൈ ഐടിയുടെയും വേൾഡ് ബാങ്കിന്റെയും സാങ്കേതിക പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സർ, 1 in 125 years എന്നാണ് ചില പഠനങ്ങൾ ഈ 2018 പ്രളയത്തെ വിശേഷിപ്പിച്ചത്. സർ, അതുകൊണ്ട് ഈ നൂറ്റാണ്ട് രീതിയിൽ പ്രളയം ഉണ്ടാവില്ല എന്ന് നമുക്ക് സമാശ്വസിക്കാം. പക്ഷെ നാട്ടിലെ ഇപ്പോഴത്തെ സ്ഥിതി, ഒരു മഴ പെയ്യുമ്പോൾ തന്നെ പ്രളയം വരുന്നു എന്നൊരു ഭീതിയിലാണ് ജനങ്ങൾ. എന്തെങ്കിലും കാരണവശാൽ സമീപ ഭാവിയിൽ ഇത്തരത്തിൽ പ്രളയം ഉണ്ടായാൽ സാധാരണ എടുക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ പോരാ എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഗവൺമെന്റ് അക്കാര്യത്തിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. സാധാരണ പോലെ ക്യാമ്പുകളിലേക്ക് പോവുക, ആ ക്യാമ്പുകളിൽ വെള്ളം കയറിയാൽ കൂടുതൽ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറുക, അതും പോരാ. സാറെ, ഇത്തവണ തെന്മല ഡാമിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം തുറന്നു വിട്ടതെങ്കിലും മഴ പെയ്യാഞ്ഞതുകൊണ്ട് കൊല്ലം ജില്ലയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാഞ്ഞതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ ഇവിടേക്ക് എത്തിയത്. ഇപ്പോഴും ആ സൗകര്യം കിട്ടിയത് വരില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രളയം ഉണ്ടായാൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നതിനെ സംബന്ധിച്ച് സുവ്യക്തമായ ഒരു പ്ലാൻ ഗവൺമെന്റ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. അത് താഴെത്തട്ടിൽ ജനങ്ങളുടെ ഇടയിലേക്ക് അത് പങ്കുവെക്കാൻ നമുക്കാവണം. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ഇടപെടേണ്ട ഇടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ താഴെത്തട്ടിലെ ജനങ്ങൾക്ക് ഇത്തരത്തിലൊരു സാഹചര്യം ഇനിയും ഉണ്ടായാൽ സാധാരണ പോലെയുള്ള നടപടികൾ പോരാ, എന്താണ് കൂടുതലായി എടുക്കേണ്ടത് സംബന്ധിച്ച് വ്യക്തത വരുത്തി അത് ജനങ്ങളുമായി പങ്കുവെക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. 24 ശേഷമുള്ള ഏറ്റവും വലിയ പ്രളയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പ്രളയത്തിന് ശേഷം, 2018 പ്രളയത്തിന് ശേഷം, ഒരു പ്രളയപൂർവ്വകാലത്തെക്കുറിച്ചും പ്രളയാനന്തര കാലത്തെക്കുറിച്ചും നമ്മൾ തീർച്ചയായും ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടികൾക്ക് രൂപം നൽകണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെ ബഹുമാനായ MLA ചൂണ്ടിക്കാണിച്ച കാര്യത്തിൽ നേരത്തെ തന്നെ ഞാൻ ആദ്യം ഉത്തരം പറയുന്ന കൂട്ടത്തിൽ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം സ്വീകരിച്ച ചില നടപടികൾ സൂചിപ്പിക്കേണ്ടായി. തീർച്ചയായും പുതിയ സാങ്കേതിക വിദ്യയും അതോടൊപ്പം തന്നെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് നടത്തുന്ന പോത്രങ്ങളും, പ്രത്യേകിച്ച് താഴെ തലങ്ങളിൽ പഞ്ചായത്ത് തലം വരെ അതിനുവേണ്ടി നടത്തേണ്ട പോത്രങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രായോഗികമായി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം തീർച്ചയായും നടപ്പാക്കാൻ നമുക്ക് കഴിയും എന്നാണ് കരുതുന്നത്. സി മമ്മൂട്ടി. സർ, കഴിഞ്ഞ പ്രളയത്തിൽ നമ്മുടെ എല്ലാ ശാസ്ത്ര സാങ്കേതിക സംവിധാനത്തുകളും അപ്പുറത്തേക്ക് സാധാരണക്കാരായ തിരക്കാരിൻ്റെ കരുത്തുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ വന്നാണ് ഏറ്റവും വലിയ സേവനം ചെയ്ത് ഈ പ്രളയത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ മുന്നോട്ട് വന്നത്. സർ, നമുക്ക് ഒരു 7 നിമിഷവും വരാവുന്ന ഈ പ്രളയം, ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത്തരം വിഭാഗങ്ങളെ പ്രത്യേകമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ, മണിക്കൂറുകൾക്കുള്ളിൽ അവരെ സംഘടിപ്പിച്ച് അത്തരം ആളുകളെ നമുക്ക് ഇതിന് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി വല്ല സജ്ജീകരണം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ഫോഴ്സ് നമ്മുടെ സംസ്ഥാന തലത്തിൽ ഉണ്ടാക്കി അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത് സ്ഥിരം നിലനിർത്തി മുന്നോട്ട് പോകാനോ അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ നടപടി സ്വീകരിക്കാൻ തയ്യാറാവും. സർ, 2018 പ്രളയത്തെ തുടർന്ന് വലിയ തോതിൽ ഇടപെടൽ നടത്താനും വെള്ളത്തിൽ പ്രളയത്തിൽ മുങ്ങിപ്പോയ വലിയ വിഭാഗം ആളുകൾ രക്ഷിക്കാനും നമ്മുടെ തീരദേശ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി വിഭാഗം നടത്തിയിട്ടുള്ള സേവനം ഒരുപാട് സന്ദർഭത്തിൽ നമ്മൾ ഇവിടെ പ്രകീർത്തിച്ചിട്ടുള്ളതാണ്. തീർച്ചയായും അതിനെ തുടർന്ന് തന്നെ ആ വിഭാഗത്തിൽ നിന്ന് കരുത്തരായ ആളുകളെ കണ്ടെത്തി പ്രത്യേകിച്ച് പരിശീലനം നൽകി അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ അതിനെ ആവശ്യമായ വിധത്തിൽ ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനത്തെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കൂടുതൽ വിപുലമായ രീതിയിൽ അതിന് ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ആലോചിക്കാവുന്ന കാര്യവുമാണ്. എപ്പോഴും സന്നദ്ധമായ ഒരു സേനാ വിഭാഗം എന്ന രീതിയിൽ ഇതിനെ ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള സംവിധാനം തീർച്ചയായും ഗവൺമെന്റ് സജീവമായ പരിഗണനയിലുള്ള കാര്യം. കഴിഞ്ഞ പ്രളയകാലം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചത് നേരിട്ട് കാണാൻ നമുക്ക് കഴിഞ്ഞു. അതിൽ ഫയർഫോഴ്സ്, നേവി ഇതുവരോടൊക്കെ സമയം ചെലവഴിച്ച ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. ഫയർഫോഴ്സിൻ്റെ ഒപ്പം തന്നെ 18 മണിക്കൂർ തുടർച്ചയായി അവരുടെ ബോട്ടിലാണ് സഞ്ചരിച്ചത്. സാർ, ഞാൻ കണ്ട കാര്യം, ഇതിൽ ഫലപ്രദമായി ഫീൽഡിൽ പോയി വർക്ക് ചെയ്യേണ്ടത് ഫയർഫോഴ്സാണ്. പക്ഷെ അവർക്ക് സംവിധാനങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ കണ ആറ്റിൽ ആൾ പോയി കഴിഞ്ഞാൽ പാതാള കരണ്ടിയാണ്. ഒരു 20 നില കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായാൽ അവർക്ക് ഫയർ ലാഡർ ഇല്ല. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് ആകെ ഉള്ളത് റബ്ബർ ഡങ്കി മാത്രമാണ്. നീന്തലറിയാവുന്നവർ കുറവാണ്. സ്കൂബ ഡൈവിംഗ് ഇല്ല. അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൂടി ദുരന്ത നിവാരണ സംവിധാനത്തിൽ ലഭിക്കുന്ന ഫണ്ടുകൾ ഫയർഫോഴ്സിന് പ്രത്യേകമായി നൽകി
ആ ഫയർഫോഴ്സിനെ ശക്തിപ്പെടുത്തുകയാണ് ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടത്. അതിന് രണ്ട് വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ നടപടി സ്വീകരിക്കും. സർ, ബഹുമാനപ്പെട്ട MLA ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കുന്ന നമ്മുടെ ഫണ്ട്, SDRF നിന്ന് ലഭിക്കുന്ന ഫണ്ട്, അതിനെ വിനിയോഗം സംബന്ധിച്ച് വളരെ വ്യക്തമായ മാനദണ്ഡങ്ങളുള്ളതാണ്. അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഫയർഫോഴ്സ് പോലുള്ള സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമാക്കേണ്ടത് ഒരു വലിയ കാര്യമാണെന്ന് ഇതിൽ നിന്ന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളാനും കഴിഞ്ഞു. തീർച്ചയായും അതുകൊണ്ട് തന്നെ അതിൻ്റെ നോംസ് അനുസരിച്ച് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തുള്ളത് സംസ്ഥാന ഗവൺമെന്റ് ഗൗരവത്തോടു കൂടി തന്നെ പരിഗണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനാവശ്യമായ സംവിധാനങ്ങളും പുതിയ സജ്ജീകരണങ്ങളും ഒരുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയുമാണെന്നാണ് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 2017 ഓഖി അലയടിച്ചപ്പോൾ ഈ തീരപ്രദേശത്തിനോടൊപ്പം എൻ്റെ നിയോജകമണ്ഡലം അടങ്ങുന്ന ഗ്രാമീണ മേഖലയിലൊക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ കർഷകർക്കും അതോടൊപ്പം വീട് നഷ്ടപ്പെട്ട ആളുകൾക്കൊന്നും ഇതുവരെ പല ആളുകൾക്കും അതിൽ ഈ കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. നമ്മൾ താലൂക്ക് കമ്മിറ്റിക്കും DDC ചോദിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഫണ്ടായി വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഏകദേശം 2 വർഷമായിട്ടുണ്ട് സർ. അപ്പം ഇതുപോലെ എത്ര കോമ്പൻസേഷൻ്റെ ഫയലുകൾ ഇപ്പോൾ ഇവിടെ മുടങ്ങിക്കിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുമോ എന്നാണ് സർ. യെസ് സർ, ബഹുമാനായ MLA ചോദിച്ച ചോദ്യത്തിൽ എത്ര ഫയലുകളാണ് എന്ന് സംബന്ധിച്ച് പരിശോധിച്ചാലേ പറയാൻ കഴിയും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഓക്കിയുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആ അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ നേരിട്ടുള്ള വിഷയങ്ങൾ, മരണപ്പെട്ടവർ, അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് നൽകേണ്ട അടിയന്തര സഹായം, വള്ളവും അതുപോലെയും ഉൾപ്പെടെയുള്ള നഷ്ടപ്പെട്ടവർക്കുള്ളത് ഉൾപ്പെടെ എല്ലാം മഹാഭൂരിപക്ഷവും പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ നടപ്പാക്കി കഴിഞ്ഞതാണ്. തീർച്ചയായും അതിൻ്റെ ഭാഗമായി നടന്ന കാർഷിക മേഖലയിലെ നഷ്ടങ്ങൾ വല്ലതും ഇനി കൊടുക്കാനുണ്ടോ എന്നത് പരിശോധിച്ച് അടിയന്തരമായും അതിനാവശ്യമായ നടപടി സ്വീകരിക്കാവുന്നതാണ്. സർ, CRZ നിയമവും പ്രളയവും വരുന്നതിന് മുമ്പ് താമസം ആരംഭിച്ചവരാണ് മഹാഭൂരിപക്ഷം വരുന്നത്. ഇടക്കാലത്ത് CRZ വന്നു, പക്ഷേ വീട് നിലവിലുണ്ടല്ലോ, പ്രശ്നമില്ല. പ്രളയം വന്നു, നശിച്ചുപോയി. അവർക്ക് വീട് വെക്കണമെങ്കിൽ CRZ നിയമം ബാധകമാണെന്നുള്ള സ്ഥിതിയാണ്. ഇതിൻ്റെ ഫലമായി സഹകരണ മേഖലയിലും മറ്റ് സ്പോൺസേർഡ് ഏജൻസികളും ഓഫർ ചെയ്തിട്ടുള്ള പല വീടുകളും നിർമ്മിക്കുന്നതിന് കാലതാമസം വരുന്നുണ്ട്. ഇക്കാര്യം പരിഗണിച്ചുകൊണ്ട് പ്രളയത്തിൽ അകപ്പെട്ടു പോയ വീടുകൾ പുനഃസ്ഥാപിക്കുന്നതിനോ പുനർനിർമ്മിക്കുന്നതിനോ CRZ നിയമത്തിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തുകൊണ്ട് ക്യാബിനറ്റ് തന്നെ തീരുമാനിക്കണം. പ്രത്യേക തീരുമാനമെടുക്കാൻ മുൻകൈ എടുക്കുമോ എന്ന പ്രധാന ചോദ്യവും അനുബന്ധമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഈ കഴിഞ്ഞ നിയമസഭ ആരംഭിച്ചപ്പോൾ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഒരു പ്രശ്നം ഉന്നയിച്ചതിൻ്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപേക്ഷ വിട്ടുപോയിട്ടുള്ളവർക്ക് സമർപ്പിക്കുന്നതിനുള്ള സന്ദർഭം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയോട് ഞാൻ കാര്യം നേരിട്ട് 2 പ്രാവശ്യം സംസാരിക്കുകയും ചെയ്തു. അതിനുള്ള സന്ദർഭവും കൂടി ഒരുക്കി ഈ പ്രശ്നം തീർപ്പുണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട MLA ശ്രീ ശർമ്മ ഇവിടെ ചോദിച്ച കാര്യത്തിൽ CRZ മേഖലയിൽ അവിടെ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ട കാര്യങ്ങൾ, സർക്കാർ തലത്തിൽ ആലോചിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ട് ആലോചിക്കാം. പക്ഷേ അത്തരം മേഖലകളിൽ വീട് നിർമ്മിക്കാൻ കഴിയാത്തവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതി എന്ന നിലയിൽ 10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനം ഇപ്പോൾ തന്നെ സർക്കാർ തീരുമാനിക്കുകയും നടപ്പാക്കുകയുമാണ്. അതുപോലെ ബഹുമാനായ MLA ചൂണ്ടിക്കാണിച്ച കാര്യത്തിൽ ഈ നമ്മുടെ അപ്പീൽ 1 വർഷമാകാൻ പോവുകയാണ് സാർ. 2018 ആഗസ്റ്റിലുണ്ടായ പ്രളയത്തെ തുടർന്ന് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് 31 ജനുവരി വരെ അപ്പീലുകൾ സ്വീകരിക്കണമെന്നതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 31 ജനുവരി മാത്രമല്ല, തുടർന്ന് 31 മാർച്ചും പിന്നീട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കോളിംഗ് അറ്റൻഷൻ പറഞ്ഞതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ 30 ജൂൺ വരെയും ഈ മാസം 30 വരെയും അപ്പീലുകൾ സ്വീകരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും തുടരുകയാണ്. സാർ, നേരത്തെ ഈ വീടുകളുടെ മാനദണ്ഡം പറഞ്ഞു 15%, അതുപോലെ 20%, അങ്ങനെ ഒരു മാനദണ്ഡം പറഞ്ഞു. സാർ, ഈ മാനദണ്ഡം പറയുമ്പോൾ അതിനകത്തൊരു വ്യക്തതയില്ല. ഈ 30%, 60% തകർന്ന വീട് എന്ന് പറയുമ്പോൾ
അത് ഏത് മാനദണ്ഡത്തിൽ കൊടുക്കണമെന്ന് ഗവൺമെന്റ് ഓർഡറിൽ പറഞ്ഞിട്ടില്ല. ഇത് ഈ ട്രെയിനിങ് ആയിട്ട് ഇപ്പൊ നമുക്കറിയാം വീടിന്റെ ഇതെടുക്കാൻ പോയ കുട്ടികൾ പുതിയ പഠിച്ചു വന്ന് പുറത്തിറങ്ങിയ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ കുട്ടികൾ അവരാണ്. പക്ഷെ അവർക്ക് പല അങ്ങനെയുള്ള ഒരു സീരിയസ്നെസ് ഇല്ലാതെ അപ്പൊ അവർക്ക് വ്യക്തമായ മാനദണ്ഡം കൊടുക്കാൻ സാർ വ്യക്തമായ സാർ ട്രെയിനീസ് ആണ് അവര് വ്യക്തമായി ഞാൻ പറയുന്നത് 60% ആ 60% വീട് തകർന്നത് എന്താണ് അതിന്റെ മാനദ 60% ഒരു ഓർഡർ ഗവൺമെന്റ് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ആർഗ്യുമെന്റ് ചെയ്യാനോ ഇത് ഈ പ്രൂഫ് ആണെങ്കിൽ ഞങ്ങൾക്ക് ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളത് സാർ. അത് അപ്പൊ അതിന്റെ ഒരു വ്യക്തത സാർ പറയണം, അതിന്റെ ഓർഡർ ഇറക്കണം. ഇപ്പൊ ഈ 30-ാം തീയതി പറഞ്ഞല്ലോ 30-ാം തീയതി വരെയും വീണ്ടും അപേക്ഷ കൊടുക്കാന്ന്, അതൊരു ജൂലൈ 30 വരെയും കൊടുക്കണം. കാരണം സാറ് ഒരുപാട് ആളുകൾ ഇപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ റോഡിന്റെ കാര്യം സാർ ഇത് ആലുവേണ സാർ സാർ റോഡിന്റെ കാര്യം പറഞ്ഞു. ആ റോഡിന്റെ കാര്യം പറഞ്ഞാല് ഞാൻ എന്റെ നിയോജകമണ്ഡലത്തില് ഒരു പഹാഞ്ഞൂർ പഞ്ചായത്തിൽ ഒരു പാലവും റോഡും തകർന്നു പഞ്ചായത്തിന്റെ, എന്നിട്ട് ഗവൺമെന്റ് പൈസ തരാണ്ട് MLA അസറ്റ് ഫണ്ടിൽ നിന്നാണ് ഈ ഫണ്ട് തുക കൊടുത്തിട്ട് എനിക്ക് ആ റോഡ് പണയേണ്ടത്. സാർ ഇതൊരു മനുഷ്യ നിർമ്മിതമായ പ്രളയമാണ്. അതുകൊണ്ട് സാർ ഗവൺമെന്റ് അത് ഏറ്റെടുക്കണം, തക്കതായ പരിഹാരം കാണാൻ ഗവൺമെന്റ് തയ്യാറാകുമെന്ന് ചോദിക്കാം. പരിഹാരത്തിന്റെ മാനദണ്ഡം എന്നത് പ്രസക്തമായ ചോദ്യമാണ് അങ്ങനെ ചോദിച്ചത്. സാർ ഇവിടെ സാധാരണഗതി സാധാരണഗതിയിൽ നിയമസഭയിലെ അംഗങ്ങൾ ചോദിക്കുന്നത് ചോദ്യത്തിന് ഉത്തരം കിട്ടാനും കാര്യങ്ങൾക്കും വേണ്ടിയാണെങ്കിൽ ബഹുമാനായ MLA ചോദിച്ചത് കേട്ടാണ് വരുത്താനാണ് ചോദ്യം എന്ന് തോന്നുന്നു. അല്ലാത്ത പ്രയാസമാണ് സാർ. പിന്നെ എന്തിന്റെ അടിസ്ഥാന മനുഷ്യനിർമ്മിതമാണ് മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്ന ഒരു കാര്യമില്ല. നിങ്ങളിരിക്കൂ സാധനത്തിന് അറിയേണ്ട ചോദ്യം ഏതാ? സാധനത്തിന് അറിയേണ്ടത് എന്താ? നഷ്ടപരിഹാരത്തിന്റെ മാനദണ്ഡം എന്താണെന്നല്ലേ, അതല്ലേ അറിയേണ്ടത്? ഇരിക്കൂ, നിങ്ങൾ ഇരിക്കൂ, സാധനത്തിരിക്കൂ, സാധനത്തിരിക്കൂ, പ്ലീസ് പ്ലീസ് ഇരിക്കൂ. നിങ്ങൾ എന്താ എല്ലാവരും ശ്രീ അൻവർ സാദത്ത് അവിടെ ഇരിക്കൂ. മൊഹസീൻ ശ്രീ ശംസീർ നഷ്ടപരിഹാരത്തിന്റെ മാനദണ്ഡം അങ്ങ് നഷ്ടപരിഹാരത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. 15% അതുപോലെ തന്നെ 16, 29, 30, 59, 60, 74 എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായി എല്ലാ വീടുകൾക്കും ഒരുപോലെയല്ല കേടുപാടുകൾ സംഭവിച്ചെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പരിശോധിച്ച് അവർ സർട്ടിഫൈ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ വല്ല പരാതികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരെല്ലാം പരിശോധിച്ചാണ് സാർ ഇത് നിശ്ചയിക്കുന്നത്. പിന്നെ ഓരോ ആളുകളോട് ചോദിച്ച് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല സാർ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന 5 കാറ്റഗറിയായി ഇതിനെ തിരിച്ചിരിക്കുന്നത്. ആ കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ നിർണയിക്കപ്പെട്ടിട്ടുള്ള വീടുകൾക്കെല്ലാം അടിയന്തരമായ ആശ്വാസ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് സാർ. ചോദ്യ നമ്പർ 392 ഡോക്ടർ എൻ ജയരാജ്, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളുടെ മലയാള പരിഭാഷ പറഞ്ഞല്ലോ ഗവൺമെന്റ് ജൂൺ 30 പല പാഠപുസ്തകം നിങ്ങളിരിക്കെ ഗവൺമെന്റ് പറഞ്ഞല്ലോ ജൂൺ 30. അത് ഗവൺമെന്റ് അല്ലേ പറയേണ്ടത്? നിങ്ങളിരിക്കെ ജൂൺ 30 നമ്മൾ ഗവൺമെന്റിന്റെ നയം പറഞ്ഞല്ലോ. ഇനി ഇരിക്കെ ഇനി വ്യത്യസ്ത അഭിപ്രായം വേറെ സബ്മിഷൻ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി. ഇരിക്കൂ. സാർ, ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളുടെ മലയാള പരിഭാഷ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി പല പാഠപുസ്തകങ്ങളും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മാതൃഭാഷയിൽ ആശയഗ്രഹണം നടത്തുന്നതിന് വിദ്യാർത്ഥികൾക്ക് അവസരം നൽകണമെന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ബി സാർ, ഹയർ സെക്കൻഡറി അധ്യാപകരുടെ യോഗ്യത നൽകുന്നതല്ല. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അത് പ്രത്യേകമായി ഉന്നയിക്കണമെങ്കിൽ നിങ്ങൾ സബ്മിഷൻ ആയി കൊണ്ടുവരും. നിലനിർത്തുവാനും അവയുടെ ഭരണപരമായ ഏകീകരണങ്ങൾ ഏകീകരിക്കാനും മാത്രമാണ് നിലവിലോട് ഉദ്ദേശിച്ചിട്ടുള്ളത്.
കൂടാതെ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് അക്കാദമിക് രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നതിനാൽ കൂടുതൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾ ലഭ്യമാകുകയും ചെയ്യും. കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതല്ല. ഈ നിയമന നിരോധനം ഉണ്ടാകുകയില്ല. ഡോക്ടർ എൻ ജയരാജ്. സാർ, 2009 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്ന്, അതിൻ്റെ അക്കാദമിക തലത്തിൽ അതോടൊപ്പം തന്നെ അതിൻ്റെ ഗുണപരമായിട്ടുള്ളതും ബോധശാസ്ത്രപരമായിട്ടുള്ളതും ആ ഒരു ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ കാതർ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന് ഈ റിപ്പോർട്ടിൽ ഇപ്പം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നൊരു വിഷയം, ഇത് വിദ്യാർത്ഥിയുടെ മേലെ ഘടനാപരമായിട്ടും അതോടൊപ്പം തന്നെ വ്യവസ്ഥയുടെയും ആധിപത്യം യഥാർത്ഥത്തിൽ വിദ്യാർത്ഥിയെ മേലെ അടിക്കേൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി പലപ്പോഴും പഠനത്തിനുള്ള സാവകാശം ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ്. ഈ പഠനത്തിനുള്ള സാവകാശം ലഭിക്കാതിരിക്കുമ്പോൾ തന്നെ ഇത്തരമൊരു ഘടനാപരമായ മാറ്റം ഏത് തരത്തിലാണ് യഥാർത്ഥത്തിൽ, കാരണം ഇപ്പം നമുക്കറിയാം കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഖാദർ റിപ്പോർട്ടിനകത്തുമുള്ള സമാനതകളേറെയുണ്ട്. ഇപ്പം 4+3+5 എന്നുള്ളത് ഖാദറിൻ്റെ ആണെങ്കിൽ 5+3+3+4 എന്നുള്ളതാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് പറയുന്നത്. അപ്പം ഘടനാപരമായ മാറ്റം ഉണ്ടാകുമ്പോൾ ആ ഘടനാപരമായ മാറ്റം എങ്ങനെയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തെ അത് മാറ്റിയെടുക്കാനായിട്ട് എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഗവൺമെന്റ് ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട് എന്നുള്ളതാണ് എനിക്കറിയാം. അക്കാദമിക് മികവ്, വിദ്യാലയത്തിന്റെ മികവ് എന്ന ആ ആശയം സാർത്ഥകമാക്കാൻ വേണ്ടിയിട്ടാണ് വിവിധ പരിഷ്കാരങ്ങൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഹയർ സെക്കൻഡറിയിലും ഇപ്പോൾ ഏകീകരണം നടത്തിയിട്ടുള്ളത്. അത് ലയനമല്ല എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ജയരാജ് സാർ സൂചിപ്പിച്ചതുപോലെയുള്ള അക്കാദമിക് പ്രശ്നങ്ങൾ ഒന്നും തന്നെ വരികയില്ല. കാരണം കഴിഞ്ഞ വർഷം കേരളത്തിൽ ഹയർ സെക്കൻഡറി എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ അക്കാദമിക് ഇപ്പോഴും ഹയർ സെക്കൻഡറി നിലനിൽക്കുകയാണ്. ഒരു മാറ്റവും ഹയർ സെക്കൻഡറിയിലില്ല. അതേസമയത്ത് അതിൻ്റെ കരിക്കുലത്തിലോ സിലബസിലോ ടെക്സ്റ്റ് ബുക്കിലോ ഒരു തരത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അക്കാദമിക് രംഗത്ത് കൂടുതൽ സാധ്യത ഉണ്ടാകുന്നു. കാരണം +1 ക്ലാസ് June 6 അത് ആദ്യ പ്രവൃത്തി ദിവസം തന്നെ ആരംഭിച്ചു. അതുമാത്രമല്ല, ഈ വർഷം ആദ്യമായിട്ട്, ചരിത്രത്തിലാദ്യമായിട്ട് 203 അധ്യയന ദിവസങ്ങൾ കിട്ടത്തക്ക രീതിയിൽ വിദ്യാഭ്യാസ കലണ്ടർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം 203 അധ്യയന ദിവസങ്ങൾ കിട്ടുന്നു. +1 ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. +1 ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാം വിതരണം ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ വർഷത്തെയും അതിൻ്റെ മുന്നിലത്തെ വർഷത്തെയും കരിക്കുലം തുടരുന്നു. ടെക്സ്റ്റ് ബുക്ക് തുടരുന്നു. അധ്യാപകർ തുടരുന്നു. അധ്യാപകർക്ക് കൂടുതൽ പഠിപ്പിക്കാനുള്ള സാധ്യതയുണ്ടാകുന്നു. പ്രിൻസിപ്പലിൻ്റെ ഭരണപരമായ ചുമതലയിൽ നിന്ന് അവർ ഒഴിവാക്കിയത് കൊണ്ട് അവർക്ക് കൂടുതൽ ഭരണ രംഗത്ത് പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നു. ഇതെല്ലാം തീർച്ചയായിട്ടും ആ രംഗത്തെ അക്കാദമിക് മികവിനാണ് വഴിയൊരുക്കുക. അത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. അക്കാദമിക് രംഗത്ത് ഒരു കുറവും ഉണ്ടാകുകയില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നയം നടപ്പാക്കാനായിട്ടുള്ള ശ്രമം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടാക്കാൻ പോകുന്ന വലിയ അപകടകരമായ കുറേ സ്ഥിതിവിശേഷം യഥാർത്ഥത്തിലുണ്ട്. നിലവിലുള്ള ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അപകടാവസ്ഥകളെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ചിന്തിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട ആശങ്ക, ഇപ്പൊ ടീച്ചേഴ്സിന്റെ എൻട്രി കേഡർ എന്ന് പറയുന്നത് ഇപ്പൊ ഹയർ സെക്കൻഡറി അധ്യാപകരുടേത് നമുക്കറിയാം +2 പക്ഷേ പുതിയ സംവിധാനം വരിക ഒറ്റ യൂണിറ്റായിട്ട് പരിഗണിക്കുകയും ചെയ്യുമ്പോൾ ഈ എൻട്രി കേഡറുടെ അധ്യാപകർ 8-ാം ക്ലാസ് മുതൽ താഴേക്ക് വരേണ്ടി വരുന്നു എന്നുള്ളൊരു ആശങ്കയാണ് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും മുമ്പോട്ട് വെച്ചുള്ള വിഷയം. ഇതെങ്ങനെ നടപ്പാക്കുമ്പോൾ ഒരു സമവായത്തിലൂടെ നടപ്പാക്കാനായിട്ട് എന്ത് നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? സർ, ഇത്തരത്തിലൊരു ആശയം ആലോചിച്ചിട്ട് തന്നെ ഇല്ല. ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകരാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ലയനം എന്നൊരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. ഹയർ സെക്കൻഡറിയെ നിർത്തിക്കൊണ്ട് ഹൈസ്കൂൾ ആക്കി നിർത്തിക്കൊണ്ട് അവ തമ്മിൽ ഭരണപരമായ ഒരു ഏകീകരണം ഉണ്ടാകുന്നു. അവിടെ എങ്ങനെ ഈ പ്രശ്നം വരുന്നത് മനസ്സിലാകുന്നില്ല. അവിടെ എൻട്രി കാഡർ എന്താണോ കഴിഞ്ഞ കൊല്ലം അതിന്റെ മുന്നിൽ എൻട്രി കാഡർ, അത് തന്നെയാണ് ഇപ്പോഴത്തെ എൻട്രി കാഡർ. 8-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പ്രശ്നമില്ല, ഇതൊരു തെറ്റിദ്ധാരണയാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി അധ്യാപകർ ഹയർ സെക്കൻഡറിയിൽ തന്നെ പഠിപ്പിച്ചാൽ മതി. അവർ അവിടെ ആരാണ് ജോയിൻ ചെയ്യുന്നത്, അവിടെ ഹയർ സെക്കൻഡറിയിൽ എങ്ങനെ ജോയിൻ ചെയ്തിരുന്നു അതുപോലെ തന്നെ ജോയിൻ ചെയ്യും. 8 മുതൽ
ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള യൂണിറ്റാക്കി മാറ്റുക അല്ല ഇവിടെ ചെയ്യുന്നത്, മറിച്ച് ഹയർ സെക്കൻഡറി ആയിട്ട് നിർത്തുകയാണ്. അതുകൊണ്ട് ഈ അധ്യാപകർ താഴെ വന്ന് പഠിപ്പിക്കണം എന്നുള്ള തെറ്റായ ഒരു ധാരണ സമൂഹത്തിൽ പരത്തുകയാണ്. അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ശ്രീ റോഷി അഗസ്റ്റിൻ സർ, ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു സംശയം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്ന സമയത്ത് സ്വാഭാവികമായി ഇപ്പം ജനങ്ങളിലുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകർക്കുള്ള ഒരു ആശങ്ക, ഇപ്പോൾ ഹയർ സെക്കൻഡറി നിലയിൽ വന്നതിന് ശേഷം ഗുണപരമായ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഘടനാപരമായ മാറ്റമേ ഉള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നെങ്കിൽ പോലും നമ്മുടെ ക്യാമ്പസുകളിലും സമൂഹത്തിലും ഉണ്ടായിരിക്കുന്ന ഒരു ആശങ്ക ചെറുതല്ല. സ്വാഭാവികമായും ഇപ്പോൾ ഭരണപരമായ പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് അധ്യാപക സമൂഹത്തിലും ചില ആശങ്കകൾക്കിടയുണ്ടായിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ നിലപാടുകൾക്കൊക്കെ അത്തരം വിഷയങ്ങളിലൂടെ വരുന്ന മാറ്റം ഘടനാപരമായിട്ടുള്ള മാറ്റമാണെങ്കിൽ പോലും വിദ്യാർത്ഥികളുടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ അധ്യാപകരുടെ ശ്രദ്ധ കുറയുന്നതിന് കാരണമായാൽ നമ്മളെ തുടർന്ന് വന്ന ഒരു സംവിധാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാവുമോ എന്നുള്ളത് വളരെ നല്ല നിലയിൽ വിലയിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. അക്കാര്യം ശ്രദ്ധിക്കാൻ എന്തെങ്കിലും നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ സാർ? നമ്മളെല്ലാവരും ചേർന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം, ഇവിടെ കേവലം ഏകീകരണം മാത്രമാണ്, ഭരണപരമായ സൗകര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ്, അക്കാദമിക് രംഗത്ത് ഇവിടെ ഒരു കുറവ് വരുന്നില്ല എന്ന് വ്യക്തമാക്കിയതിന് ശേഷം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ MLA മാരും ഇക്കാര്യം തങ്ങളുടെ മണ്ഡലത്തിലുള്ള സ്കൂളുകളിൽ ചെന്ന് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ റോഷി അഗസ്റ്റിൻ പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരമാവും. ഇവിടെ പ്രശ്നങ്ങൾ ഇല്ല എന്ന് വ്യക്തമാണ്, ഒരു സംശയവുമില്ല. ഒരു കുട്ടിക്കും പഠിക്കുന്നതിന് ഒരു കുറവും വരില്ല, അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സർ, ഹയർ സെക്കൻഡറിയിൽ ഇതുവരെ ഓഫീസ് ഉണ്ടായിരുന്നില്ല. ഈ ഓഫീസ് ഉണ്ടാകണമെന്ന് ഇപ്പോൾ പല സംഘടന അധ്യാപക സംഘടനകൾ എതിർക്കുന്ന അധ്യാപക സംഘടനകളടക്കം എനിക്ക് 3 വർഷം മുമ്പ് നിവേദനം തന്നിട്ടുണ്ട്. ഹയർ സെക്കൻഡറിയിൽ ഓഫീസ് സംവിധാനമില്ല, അത് ഹയർ സെക്കൻഡറിയിൽ അക്കാദമിക് രംഗത്ത് ചില കുറവുകൾ ഉണ്ടാക്കും, അതുകൊണ്ട് അതിന് സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഇന്ന് പല അധ്യാപകരും എതിർക്കുന്നുണ്ടെങ്കിൽ ആ അധ്യാപക സംഘടന അടക്കം എനിക്ക് കടലാസ് നിവേദനം തന്നിട്ടുണ്ട്, നടപ്പിലാക്കുന്നേ ഉള്ളൂ. ഇവരൊക്കെ തന്നെയാണ് നിവേദനം തന്നിട്ടുള്ളത്. ഹെഡ്മിസ്റ്റർ പ്രിൻസിപ്പലിനെ ജോലിയിൽ നിന്നും അവരുടെ അതായത് അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് നിൽക്കുമ്പോൾ പഠനത്തിനുള്ള മണിക്കൂറുകൾ കുറയ്ക്കണം എന്നതും ഇതേ സംഘടനകൾ 3 വർഷമായി നിരന്തരം നിവേദനം തന്നുകൊണ്ടിരിക്കുകയാണ്. നടപ്പിലാക്കുന്നു മാത്രമേ ഉള്ളൂ സാർ. അപ്പൊ അങ്ങനെ നടപ്പിലാക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. പ്രശ്നമുണ്ട് എന്ന് പറയാതിരുന്നാൽ ഈ പറയുന്ന കാര്യം ഒന്ന് വിശദീകരിച്ചാൽ, എന്റെ കയ്യിൽ ഈ ജിയോ ഉണ്ട്, സർക്കാർ ഇറക്കി ജിയോ ഉണ്ട്, ആ ജിയോ അനുസരിച്ച് മാത്രമേ സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലൊരു പ്രശ്നം നിലനിൽക്കുന്നില്ല. നമ്മൾ എല്ലാവരും കൂടി ഹയർ സെക്കൻഡറി മേഖലയുടെ മികവിന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീരും. ഒരു അഭിപ്രായ സമന്വയം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതുപോലെ കേരളത്തിൽ സുപ്രധാനമായ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ അതിന് മുൻപ് ഒരു വിശദമായ ചർച്ച ഇവിടെ നടക്കണ്ടേ? എല്ലാവരെയും ബോധ്യപ്പെടുത്തണ്ടേ? കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സുപ്രധാനമായ ഒരു മാറ്റമാണെന്ന് അങ്ങ് പറയുന്നു, അതിനുള്ള യാതൊരു ചർച്ചകളും ഇവിടെ നടന്നില്ല. ഇടുക്കത്തിന് എടുത്തിയാടി ഇങ്ങനൊരു കാര്യം നടപ്പാക്കിയ സമൂല ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി എന്തിനിവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാർ, ബഹുമാനപ്പെട്ട ജയരാജ് അദ്ദേഹം അധ്യാപകൻ കൂടിയായിരുന്നു, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇപ്പൊ അടുത്ത കേന്ദ്ര നിയമം വരാൻ പോകുന്നു, ഇവിടെ കേരളത്തിൽ ഖാദർ നിയമം നിൽക്കുന്നു, ഇതിനിടയിൽ അടുത്തതും കൂടെ വരാൻ പിന്നെ അടുത്ത് വീണ്ടും മാറ്റുവാണോ? ഇത് കേരളത്തിൽ ആഴ്ചയിലാഴ്ചയിൽ വളരെ ഗുരുതരമായ അപകടകരമായ സ്ഥിതിയിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോവുകയാണ് എന്ന പ്രശ്നം ഇവിടെ ഉയർന്നിരിക്കുകയാണ്. ഈ വിഷയം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകണം. തുറന്ന ചർച്ചകളിലൂടെ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കണം, വിദ്യാഭ്യാസ മേഖലയുടെ നന്മ നിലനിർത്തണം. സാർ, ഇതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ സഭയിൽ തന്നെ ഇതിപ്പോ 4ാമത്തെ തവണയാണ് ഇതേ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. സാർ, ലെബ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഈ 3 വർഷത്തിന് മുമ്പ് തന്നെ ഇതിന്റെ ചർച്ച ഇവിടെ ആരംഭിച്ചിട്ടുള്ളതാണ്. ഈ ഹയർ സെക്കൻഡറി ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു യൂണിറ്റായി നിൽക്കുന്നത് കൊണ്ട് ഹയർ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന അക്കാദമിക് പ്രശ്നങ്ങളെക്കുറിച്ചും ഭരണ പ്രശ്നങ്ങളെക്കുറിച്ചും മാസങ്ങളായി വർഷങ്ങളായിട്ട് ഇവിടെ ചർച്ച നടക്കുക, പുതിയതായിട്ടൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തല്ല. ലെബ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് സബ്ജക്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നിരവധി ഞാൻ എടുത്തു കാണിച്ചു തരാം ആർക്ക് വേണമെങ്കിൽ. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ഇപ്പൊ സമരം ചെയ്യുന്ന അധ്യാപക സംഘടനകൾ, എതിർക്കുന്ന അധ്യാപക സംഘടനകൾ വർഷങ്ങളായിട്ട് ഇത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിരുന്ന കടലാസ് ഞാൻ എടുത്തു തരാം. ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ നിരന്തരുന്ന ചർച്ചകളുടെ ഭാഗങ്ങളല്ലേ?
അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു നിഗമനമാണ് ഹയർ സെക്കൻഡറിയിൽ പൊതുവിദ്യാഭ്യാസം ഇങ്ങനെ വികസിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുറവുകളും പരിഹരിക്കണം, ഓഫീസ് സംവിധാനം വേണം, കൂടുതൽ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം, അധ്യയന ദിവസം കൂടണം, പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് തുടങ്ങാറുള്ള സെപ്റ്റംബർ മാസത്തിലൊക്കെയാണ്, അതാണ് ജൂൺ മാസത്തിൽ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. അത് അക്കാദമിക് രംഗത്ത് കുറവാണ് ഉണ്ടാക്കുക സാർ, ഒരിക്കലുമല്ല. മാത്രമല്ല നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇവിടെ എന്ത് മാറ്റം വരും ഒന്ന് ഒന്ന് ദൈവം ഇതൊന്ന് കേൾക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. പറയുന്നത് നമുക്ക് വേണ്ടി ആർക്ക് നന്മയ്ക്ക് വേണ്ടി പറയുന്നത് ഒരു സംശയമില്ല. കേരളത്തിൽ അങ്ങ് പറഞ്ഞ, ഞാൻ സംഘടനകളുടെ പേരൊന്നും പറയുന്നില്ല, എല്ലാ സംഘടനകളും അവരുടെ ഒപ്പം ഞാനിരിക്കാം, മോശം വർഷങ്ങളായിട്ട് പറഞ്ഞു വന്ന കാര്യങ്ങളാണ് ഹയർ സെക്കൻഡറിക്ക് ഒരു ഓഫീസ് വേണമെന്ന്. ഹയർ സെക്കൻഡറിക്ക് ഓഫീസ് ഇല്ലാത്തത് കൊണ്ട് ഓഫീസ് പ്രവർത്തനം, ഞാൻ പറയട്ടെ, ഞാൻ അതാ ഞാൻ കേൾക്കണം എന്ന് പറഞ്ഞത്, ഒന്ന് കേൾക്കണേ എന്ന് പറഞ്ഞതാണ്. ഹയർ സെക്കൻഡറിക്ക് ഓഫീസ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഹയർ സെക്കൻഡറി ഓഫീസ് പ്രവർത്തനം എല്ലാം നടത്തുന്നത് ഹയർ സെക്കൻഡറി അധ്യാപകരാണ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലാണ്. അവസാനം മുറി അടച്ച് തിരിച്ചു പോകുന്ന, മുറി പൂട്ടുന്നത് പോലും അധ്യാപകരാണ്. അതുകൊണ്ട് പലർക്കും, അധ്യാപകർക്ക് യഥാർത്ഥത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, അക്കാദമിക് രംഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു കോടതി വിധി പോലും ഉണ്ട്, ഇവർക്ക് പുതിയ മറ്റേ ഓഫീസ് സംവിധാനം ഉണ്ടാകണം. അപ്പൊ എന്തുണ്ടാവും, അക്കാദമിക് രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പ്രിൻസിപ്പലിനും അതുപോലെ തന്നെ പിന്നെ അധ്യാപകർക്കും ഒന്ന്. ദേ ഈ നിയമത്തിലൂടെ ഇപ്പൊ ജിയോ ഇവിടെ ഇറക്കിയത് ഞാൻ തരാം, അങ്ങേക്ക് തരാം ജിയോ വേണമെങ്കിൽ, അതിലൂടെ സർക്കാർ സംവിധാനം അല്ല ഓഫീസ് സംവിധാനം ഹയർ സെക്കൻഡറിക്ക് ഉണ്ടാവുന്നു, അക്കാദമിക് ഗുണമല്ലേ. ഒന്ന്, രണ്ട്, പ്രിൻസിപ്പൽ 28 മണിക്കൂറും പഠിപ്പിക്കുകയായിരുന്നു പ്രിൻസിപ്പല്. ആ പ്രിൻസിപ്പൽ തന്നെയാണ് ഓഫീസ് സംവിധാനം, ആ പ്രിൻസിപ്പൽ തന്നെയാണ് വാതിലടയ്ക്കുന്ന സംവിധാനം ഒക്കെ അങ്ങനെയായിരുന്നു. അടക്കം പ്രിൻസിപ്പലാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ആ പ്രിൻസിപ്പൽ തന്നെ പ്രിൻസിപ്പൽമാരുടെ സംഘടനയും പൊതു അധ്യാപക സംഘടനയും പലതവണ കത്ത് തന്നിട്ടുണ്ട്, ഈ സംവിധാനം ഒന്ന് മാറ്റണം, അധ്യാപകരെ പ്രിൻസിപ്പലിനെ പഠിപ്പിക്കുന്ന ചുമതലയിൽ നിന്ന് മാറ്റണം. ഇവിടെ എന്താ നിർദ്ദേശിച്ചിരിക്കുന്നത്? ഇതാണ് നിർദ്ദേശിച്ചത്. അപ്പോ 8 മണിക്കൂറോ 7 മണിക്കൂറോ ആയിട്ട് കുറയ്ക്കുമ്പോൾ ബാക്കി മണിക്കൂർ വരുന്നതിന് പുതിയ അധ്യാപകനെ കിട്ടുന്നു, ഹയർ സെക്കൻഡറിയിലേക്ക് പുതിയൊരു അധ്യാപകനെ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുക ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ ഹയർ സെക്കൻഡറിയേക്കാൾ കൂടുതൽ ഈ കൊല്ലം വരുന്നത് അവർക്ക് പുതിയ ഓഫീസ് വരുന്നു, അവരുടെ പ്രിൻസിപ്പൽ പൂർണ്ണമായിട്ട് അവരുടെ ഭരണരംഗത്ത് നിൽക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു, പ്രിൻസിപ്പലിന്റെ പഠന മറ്റേ മണിക്കൂറുകൾ കുറയുന്നു, പുതിയ അധ്യാപകർ വരുന്നു, 203 അധ്യയന ദിവസങ്ങൾ കിട്ടുന്നു, പ്ലസ് വണ്ണിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു, പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായി കിട്ടുന്നു. ഇതൊന്നും പ്ലസ് ടുവിന് ഗുണമല്ലേ സാർ, ഇതെങ്ങനെ ദോഷമാവുന്നത്? ഇനി വേറൊന്ന് സാർ, അങ്ങ് പറഞ്ഞു ഒരു കാര്യം കൂടി, അങ്ങനെ പറഞ്ഞല്ല, ഇവിടെ പൊതുവിൽ എല്ലാവർക്കും അറിയാം എല്ലാ ഹയർ സെക്കൻഡറി ബഹുഭൂരിപക്ഷം ഹയർ സെക്കൻഡറി സ്കൂളും ക്യാമ്പസിനുള്ളിലുള്ളത് അവിടെ ഹെഡ്മാസ്റ്ററും, അതായത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഹെഡ്മാസ്റ്റർ എന്ന് പറയുന്നില്ല, പല തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആ തർക്കങ്ങൾ അക്കാദമിക് എക്സലൻസിന് തടസ്സമാണ്. അപ്പൊ അക്കാദമിക് എക്സലൻസിന്റെ ആ തടസ്സം കൂടി മാറ്റാൻ ഇതൊരു യൂണിറ്റ് ആയിട്ട് മാറ്റുന്നു. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അക്കാദമിക് എക്സലൻസിന് തന്നെയാണ്. ഇവിടെ ഒരു അധ്യാപകന് ഒരു കുറവ് വരുന്നില്ല, ഒരു വിദ്യാർത്ഥിക്ക് ഒരു കുറവ് വരുന്നില്ല, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിനും ഒരു കുറവ് വരുന്നില്ല. ഇതെന്ത് പ്രശ്നം സാർ? ഇത് ആ തരത്തിൽ എല്ലാവരും മനസ്സിലാക്കണേ എന്ന് വിനീതമായി അഭ്യർത്ഥന. പ്രദീപ് കുമാർ സാർ, ഇവിടെ ഈ ഏകീകരണത്തോടുകൂടെ നമ്മുടെ സ്കൂളുകളിലെ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ മൗലികമായിട്ടുള്ള മാറ്റം അനുഭവപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിലാണ് സാർ ഞാൻ സംസാരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് ഈ ഹൈസ്കൂൾ വിഭാഗക്കാർ പല ഭൂരിപക്ഷ സ്കൂളുകളിലും ഹയർ സെക്കൻഡറിയെ അവരുടെ ഭാഗമായി കണക്കാക്കാതെ, ഒരു ഹയർ സെക്കൻഡറി വരുന്ന സമയത്ത് ഏതെങ്കിലും ഏറ്റവും ജീർണിച്ച കെട്ടിടത്തിൽ ഒരു ചായ്പ്പൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത്. തിരിച്ച് ഹയർ സെക്കൻഡറിക്കാരുടെ മനോഭാവം എന്താ, ഞങ്ങൾ കോളേജിൽ പഠിപ്പിക്കേണ്ടവരാണ് എന്ന മനോഭാവത്തോടുകൂടിയുള്ള പെരുമാറ്റം, ഇത് വലിയ ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കുകയും ആ സ്കൂളുകളിലെ കുട്ടികളുടെ മാനസികാവസ്ഥ ഒട്ടും പരിഗണിക്കാതെ കലോത്സവം ഞങ്ങൾ വേറെ വേറെ നടത്തും, ടോയ്ലറ്റുകൾ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റില്ല, ലബോറട്ടറികൾ ഷെയർ ചെയ്യില്ല, ഇങ്ങനെ തികച്ചും കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ പരിഗണിക്കാത്ത അനാരോഗ്യകരമായിട്ട് അന്തരീക്ഷമായിരുന്നു സാർ ഇവിടെ നിലനിന്നിരുന്നത്. സാർ, ഈ ഏകീകരണത്തോടെ യഥാർത്ഥത്തിൽ അതിനാണ് പരിഹാരം ഉണ്ടാകുന്നത്. സാർ, ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള ആൾക്കാർ ഇവിടെ എന്താ, എൻട്രി കേഡർ, പ്രൊമോഷൻ തസ്തിക,
ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ തസ്തികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നത്. സാർ, കുട്ടികളുടെ നാണമില്ലാതെ ആ കാര്യങ്ങൾ പറയുകയും സാർ ഇവിടുത്തെ കുട്ടികൾക്ക് അവരുടെ പഠിക്കാനുള്ള അന്തരീക്ഷവും സാർ കുട്ടികളുടെ പഠിക്കാനുള്ള അന്തരീക്ഷത്തിൽ വന്ന മാറ്റം അതിനെ കാണാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാർ. അപ്പൊ അതുകൊണ്ട് സാർ ഞാൻ എന്റെ ചോദ്യം സാർ ഇപ്പൊ അങ്ങ് കൊണ്ടുവന്നിട്ടുള്ള ഏകീകരണം കൂടുതൽ സാർ അതെ ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത് സാർ അങ്ങ് ഞാൻ സാർ ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഏകീകരണം നമ്മുടെ സ്കൂളുകളിലെ ആരോഗ്യകരമായിട്ട് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുന്ന വിധത്തിൽ പ്രിൻസിപ്പൽമാർക്കുള്ള അധികാരങ്ങൾ ചുമതലകൾ ഇവിടെ നിർണയിച്ചു കൊടുത്തു. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് അവസരം കൊടുക്കും, നിങ്ങൾ പറഞ്ഞേക്കണ്ട, അങ്ങേക്ക് അവസരം തരാം സാർ. അതുകൊണ്ട് പ്ലീസ് ചോദ്യം ചോദിക്കൂ. ഇതിന്റെ കാദർ കമ്മിറ്റിയുടെ രണ്ടാം ഘട്ടം പ്രതിപക്ഷ നേതാവിന് അവസരം കൊടുക്കും സാർ, ഇതിനെ പൂർണ്ണതയിൽ എത്തിക്കാനുള്ള നടപടികൾ അതിവേഗം കൈക്കൊള്ളുമോ എന്നതാണ് സാർ എന്റെ ഉത്കണ്ഠ. ആ ഉത്തരം പറഞ്ഞിട്ട് പോരെ. ഉത്തരവാദിത്തപ്പെട്ട മെമ്പർമാർ ചോദിക്കാൻ വളരെ മോശമായ നിലയിലാണ് പ്രദീപ് കുമാർ ഇവിടെ പരാമർശിച്ചത്. അത് ശരിയാണോ? ഇത് ജ്ഞാനം കണ്ട ചോദ്യം എന്ന് പറയുന്നത് ശരിയാണോ സാർ? അത് സഭാരേഖയിൽ നിന്ന് പിൻവലിക്കണം, സഭാരേഖയിൽ നിന്ന് മാറ്റേണ്ടത് ആവശ്യമാണ്. അൺപാർലമെന്ററി ആയ ഒന്നും രേഖകളിൽ ഉണ്ടാവില്ല, അൺപാർലമെന്ററി ആയ ഒന്നും രേഖകളിൽ ഉണ്ടാവില്ല. മിനിസ്റ്റർ, ഇപ്പോഴത്തെ നിലയ്ക്ക് സർക്കാർ ഈ റിപ്പോർട്ടിന്റെ പ്രകാരം രണ്ട് ഭാഗങ്ങളെടുത്ത് ഒരു ജിയോ പ്രകാരമാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു ഇൻട്രീം സ്റ്റേ നിലനിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയ ശേഷം ബാക്കി കാര്യങ്ങൾ പിന്നീട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നടപ്പാക്കുന്നത് സാർ. ഒരു കമ്മിറ്റിയെ വെച്ചാൽ ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പുറത്തു വരുന്നതിന് മുമ്പ് ഒരു ഭാഗം കിട്ടി അത് നടപ്പായി കളയാ, രണ്ടാമത്തെ ഭാഗം ഇനി വരുന്നുള്ളതാ പറയുന്നത് സാർ. 161 പേജുള്ള കാദർ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ട് മികവിന്റെ വിദ്യാഭ്യാസത്തെ പറ്റി ഒരു വാക്ക് അതിനകത്തില്ല സാർ, ഒരു വാക്ക് അതിനകത്തില്ല. ഇവിടെ ഒരു അധ്യാപക സംഘടനയുടെ നിർബന്ധം കാരണം ഒരു അധ്യാപക സംഘടന ഉണ്ടാക്കിയ റിപ്പോർട്ടിന്റെ പുറഞ്ചട്ട മാറ്റി ഒരു റിപ്പോർട്ട് കാദർ കമ്മിറ്റി എന്ന റിപ്പോർട്ടിലൂടെ കൊണ്ടുവന്ന് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നമ്മളുടെ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയെയും തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാനുള്ളത്, രണ്ടാമത്തെ ഈ റിപ്പോർട്ട് എന്ന് വരും? ആ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ ഈ ഒന്നാമത്തെ റിപ്പോർട്ടിൽ മാറ്റം വരുത്തുമോ? എല്ലാവരുമായി ഇക്കാര്യത്തെ ചർച്ച നടത്താൻ ഗവൺമെന്റ് തയ്യാറാകുമോ? സാർ, ഒന്നാമത്തെ ഭാഗം പ്രസിദ്ധീകരിച്ചു, അത് വളരെ നേരത്തെ തന്നെ മറ്റേ ക്യാബിനറ്റ് അംഗീകരിച്ചതിന് ശേഷം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപാട് അതിൻ്റെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്, വളരെ വിശദമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം അതിൻ്റെ ഭരണമാറ്റത്തെക്കുറിച്ച് വളരെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടാണ്. അതിലിപ്പോൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് രണ്ട് ഘടകങ്ങൾ എടുത്തിട്ടാണ് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ വരുന്നതാണ് രണ്ടാമത്തെ ഭാഗം. ആ രണ്ടാമത്തെ ഭാഗം സമർപ്പിച്ചിട്ടില്ല, അത് ആദ്യത്തെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഘടനാപരമായ മാറ്റം മാത്രമാണ്. ആ ഘടനാപരമായ മാറ്റം എന്തെല്ലാം വേണമെന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിലിപ്പോൾ പ്രസക്തമായ രണ്ട് കാര്യങ്ങൾ എടുത്തത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ശ്രീ മോഹൻ ജോസഫിന്റെ മറുപടിക്ക് വളരെ വിശദമായിട്ട് മറുപടി പറഞ്ഞു. അത് അക്കാദമിക് രംഗത്തെ മികവിന് തന്നെയാണ്, അക്കാദമിക് രംഗത്ത് ആവശ്യമുള്ള ഭൗതിക പശ്ചാത്തലവും ഭരണ പശ്ചാത്തലവും ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഇറക്കിയ ജിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ശ്രീ മുഹമ്മദ് മോസി, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അത് കേരളത്തിലെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ ഏത് എം എൽ എമാരാണ് അല്ലെങ്കിൽ ആര് ഏത് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകൾ ആരാണ് ഭരിക്കുന്നത് എന്ന് നോക്കാതെ എല്ലാ സ്കൂളുകൾക്കും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി 5 കോടിയും 2 കോടിയും 3 കോടിയും ഒക്കെ ആയിട്ട് എല്ലാ സ്കൂളുകൾക്കും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള സൗകര്യം വന്നു. അതിനുശേഷം അക്കാദമിക മികവിന് വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള പരിപാടികൾ വന്നു. എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കുന്ന പ്രവർത്തനം ഏതാണ്ട് പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറി. ഇങ്ങനെ വലിയ മാറ്റങ്ങൾ വരികയും അതിൻ്റെ ഫലമായിട്ട് വിദ്യാർത്ഥികൾ വളരെയേറെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് സർക്കാർ സ്കൂളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങ് മന്ത്രിയായിരിക്കുന്ന ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി പറയാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ കാദർ കമ്മീഷന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരു കാര്യം അറിയാം, പാഠപുസ്തകങ്ങൾ പലപ്പോഴും വിദ്യാർത്ഥികൾ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷമൊക്കെ കാത്തിരിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം
പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികളെ രീതിയിലേക്ക് മാറി. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത് വേണ്ട, ഇത് വലിയ അസഹിഷ്ണുതയുടെ ആവശ്യമില്ല. എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ പ്ലസ് ടു എന്ന് പറയുന്നത് ലേറ്റ് അഡോളസന്റ് പീരീഡ് ആണ്, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അവരുടെ കരിയർ തീരുമാനിക്കുന്ന, അവരുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം കരിയർ തീരുമാനിക്കുന്ന ഒരു സമയം ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള നമ്മുടെ അക്കാദമിക മികവൊക്കെ ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള ഒരു എക്സ്പോഷർ കിട്ടാൻ, അധ്യാപകർക്കും കിട്ടാൻ, സ്റ്റുഡന്റ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ അധ്യാപകരുടെ എക്സ്ചേഞ്ച് പ്രോഗ്രാം, അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറാകുമോ എന്നതാണ് എന്റെ ചോദ്യം. തീർച്ചയായും സർ, അത് അതിന്റെ അക്കാദമിക് രംഗത്ത് നമ്മൾ എന്തെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ചെറിയ ചോദ്യമാണ്, വളരെ പ്രസക്തമാണ്. നമ്മുടെ നാട് എപ്പോഴും പഴയ നേരത്തെ ഇവിടെ നടപ്പിലാക്കിയിരുന്ന ഔട്ട്കം ബേസ്ഡ് എന്ന് പറയുന്ന ഒരു പാഠ്യ പദ്ധതി നമ്മുടെ കുട്ടികളുടെ യഥാർത്ഥ വളർച്ചയെ പലപ്പോഴും തടഞ്ഞിരുന്നു എന്ന് ഒരുപാട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ചത് നമ്മൾ ഇന്റർനാഷണൽ എക്സ്പോഷർ, പലതരത്തിലുള്ള എക്സ്പോഷർ, അത് ശാസ്ത്ര മേഖലയിലേക്കും സാഹിത്യ മേഖലയിലേക്കും കലാമേഖലയിലേക്കും എല്ലാം കുട്ടികളുടെ മനസ്സിൻ്റെ എക്സ്പോഷർ ഉണ്ടായാൽ ആ കുട്ടിയുടെ വളർച്ച നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർ നമ്മൾ ഈ സമഗ്ര പോർട്ടലിൽ നിന്ന് ഹൈടെക് ക്ലാസ്സുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സമഗ്ര പോർട്ടൽ 1, സമഗ്ര പോർട്ടൽ 2, 3, 4 അങ്ങനെ 4 ഘട്ടങ്ങളായിട്ട് വരാൻ പോവുകയാണ്. ഏറ്റവും ആധുനികമായ ഒരു കാര്യം ഉറപ്പാണ്, ഹയർ സെക്കൻഡറി മേഖലയിലെ ഈ മാറ്റത്തിലൂടെ വരാൻ പോകുന്ന ഈ പറയുന്ന സമഗ്രയിലൂടെയുള്ള ഹൈടെക് വിദ്യാഭ്യാസത്തിലൂടെ ലോകത്തെ ഏറ്റവും ആധുനികമായ ശാസ്ത്രീയമായ വിദ്യാഭ്യാസം നടക്കുന്ന സ്ഥലം കേരളത്തിലായിരിക്കും, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹം ഹയർ സെക്കൻഡറി അധ്യാപകനാണെന്ന് ക്ലെയിം ഉന്നയിച്ചു. ഈ സഭയിലെ ഏക ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ഞാൻ തോന്നുന്നുണ്ട്. ഏതായാലും ഇരിക്കട്ടെ സർ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലുണ്ടായിക്കോട്ടെ സർ, വിദ്യാഭ്യാസ മന്ത്രി ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നിരന്തരമായി. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും ഇന്നും അദ്ദേഹം പറയുന്ന കാര്യം, ഹയർ സെക്കൻഡറിക്ക് നേരത്തെ ഓഫീസ് ഉണ്ടായിരുന്നില്ല, ഹയർ സെക്കൻഡറിക്ക് നേരത്തെ അധ്യാപകർ പിന്നെ ഓഫീസ് ഉണ്ടായിരുന്നില്ല, അവിടെ മറ്റ് സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല, സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള സർ. ഞാൻ ഒരു ഹയർ സെക്കൻഡറി കൊണ്ടോട്ടി ഇ എം ഇ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അവിടെ കൃത്യമായിട്ട് ഓഫീസ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. ഞാൻ മറ്റൊരു ഗവൺമെന്റ് സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് ആയിരുന്നു, അവിടെ കൃത്യമായി ഹയർ സെക്കൻഡറിക്ക് ഓഫീസും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആകെ ബെല്ലടിക്കാൻ അറ്റൻഡർ ഇല്ല, അതുപോലെ തന്നെ ക്ലാർക്ക് ഇല്ല, സ്വീപ്പർ ഇല്ല എന്നുള്ളതാണ്. ഞാൻ ചോദ്യത്തിലേക്ക് ചോദ്യം ചോദിക്കാൻ സമ്മതിക്കണ്ടേ? അങ്ങ് ചോദ്യം ചോദിക്കൂ, ചോദ്യം ചോദിക്കൂ, ചോദ്യം ചോദിക്കാൻ. അല്ല, അവിടെ അരമണിക്കൂർ പ്രസംഗിക്കുന്ന അവിടെ സബ്മിഷൻ അവതരിപ്പിച്ചു, കുഴപ്പമില്ല. ചോദ്യം അവിടെ പ്രദീപ് കുമാർ സബ്മിഷൻ അവതരിപ്പിച്ചു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ ഞാനേ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ. എന്നിട്ട് ആകെ വിദ്യാഭ്യാസ മന്ത്രി സർ പറയുന്നത് ഈ പിന്നെ ഹൈസ്കൂളിന്റെ ഓഫീസും അവിടെയുള്ള ക്ലർക്ക്, അറ്റൻഡർ, സ്വീപ്പർ പോലെയുള്ള ആളെയും ഷെയർ ചെയ്യാൻ പറ്റുന്നത് മാത്രം ഗുണമാണ് പറയുന്നത്. അതേസമയം ഹയർ സെക്കൻഡറി അധ്യാപകൻ ക്ലാസ് പ്രിൻസിപ്പൽ ക്ലാസ് എടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഇപ്പോഴത്തെ കമ്മീഷനിൽ 8 പേരുടെ ക്ലാസ് എടുക്കണം പ്രിൻസിപ്പല്, നേരത്തെ 16 പേര്. സർ, ഞാൻ ഇതിലേക്ക് വരികയാണ്. ഇവിടെ ഈ പ്രിൻസിപ്പല് ഇപ്പോഴും സ്വതന്ത്രനല്ല, മാത്രമല്ല പ്രിൻസിപ്പൽക്ക് കൂടുതൽ ജോലിഭാരം. ഹയർ സെക്കൻഡറിയുടെ ക്വാളിറ്റി കുറക്കുകയാണ്, ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ക്വാളിറ്റി. അക്കാദമികമായിട്ട് എന്ത് ക്വാളിറ്റിയാണ് ഇതിലേക്ക് ഉണ്ടാകാൻ പോകുന്നത്, എന്ത് മെച്ചമാണ് മേന്മയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയോട് എനിക്ക് ചോദിക്കാൻ. അതിന് കൃത്യമായിട്ട് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഘടനാപരമായ മാറ്റം കൊണ്ട് മാത്രമല്ല ഇവിടെ ഘടനാപരമായ മാറ്റം കൊണ്ട് അക്കാദമിക് മെച്ചം എന്താണെന്ന ചോദ്യം. എന്റെ ചോദ്യം, ഈ ആളുകളെ ഷെയർ ചെയ്യാമെന്നല്ലാതെ എന്ത് അക്കാദമികമായിട്ട് എന്ത് മേന്മയാണ്? മാത്രമല്ല അക്കാദമിക മേന്മ തൈരാണ്, അവരിലോട് വരികയാണ്. മൊത്തം 3000 കുട്ടികൾ വരുന്ന ആളുകളെ മുഴുവൻ നോക്കേണ്ട ബാധ്യത അക്കാദമിക് മേന്മയുണ്ടോ എന്നാണ് ചോദ്യം. അക്കാദമിക പരമായ തകർച്ചയും ഇത് സ്കൂളിന്റെ തന്നെ ഭരണപരമായ തകർച്ചക്ക് കാരണമാവുകയും ചെയ്യില്ല എന്നതാണ് എന്റെ ചോദ്യം. സാർ, ഇവിടെ ചോദിച്ച ചോദ്യങ്ങളിലെല്ലാം പറഞ്ഞ ഉത്തരം തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലാവണം, അക്കാദമികവിന് വേണ്ടിയാണെന്ന് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവിടെയുള്ളവർക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാം? അക്കാദമിക് രംഗത്ത്
അക്കാദമിക് കണ്ടന്റിന്റെ രണ്ട് തരത്തിലുണ്ട് സർ, അക്കാദമിക് കണ്ടന്റിന്റെ മാറ്റമുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടന്റിന്റെ മാറ്റമുണ്ട്. ഇത് രണ്ടും ചേരുമ്പോഴേ അക്കാദമിക് മാറ്റം ഉണ്ടാവുള്ളൂ. നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണത്തെ സംബന്ധിച്ചുള്ള നിയമസഭാംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ സി രവീന്ദ്രനാഥ് മറുപടി പറയുകയാണ്.